ഇത് ഫൈസൽ ആൻഡ് വൈഫ് ആണോ? ഇന്നൊരു നല്ല എപ്പിസോഡാ. ഇന്ന് ഫൈസൽ ആൻഡ് മഹമൂദ് ടീമും അതെ. എന്തൊക്കെയാണ് വിശേഷം ഫൈസൽക്കാ? നല്ല വിശേഷം. എന്ത് പറ്റി ക്ഷീണിച്ചേ? ഉറങ്ങാനുള്ള സമയമായോ? ഇല്ല, ക്ഷീണമൊന്നുമില്ല. ഇല്ല അല്ലേ. പെരുന്നാളിന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, പോണ അടുത്ത ഈ രണ്ടു ദിവസത്തിനുള്ളില്. ആണോ? ഓക്കെ. ഫാമിലിയില് പള്ളി പോകുന്നുണ്ടോ? അത് വീട്ടിലാണോ നിസ്കരിക്കുന്നതൊക്കെ? ഇല്ല, പെരുന്നാൾ പോകണം വിചാരിക്കുന്നു. പോവാൻ വിചാരിക്കുന്നല്ലേ. ഇക്ക നാട്ടിലെവിടെയായിരുന്നു? നാട്ടില് മലപ്പുറം അല്ലേ. ഓക്കെ. അപ്പൊ ഇക്ക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നേരത്തെ കോളറോട് ചോദ്യം ചോദിക്കണ ഇക്കാക്ക് വേറെ വേണോ? സഹാബികളിൽ ആരാണ് ദുനിയാവിൽ നിന്ന് അവസാനം വിട വാങ്ങിയത്? അബു അറിവ് കൊടുക്കാനില്ലേ? ചില ആൾക്കാരെ ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതുവരെ കേൾക്കാത്ത കോളേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അബു തുഫൈൽ അമറാണ് കറക്റ്റ് ആൻസർ. ഇക്ക നമ്മളെ ബ്രില്യന്റ് കോളറെ ആൻസർ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് മദീനത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് എത്ര നാളാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാന തആല ഇറക്കി കൊടുത്തത്? എത്ര നാളാണ്? മക്കത്ത് 13 വർഷമായിരുന്നു. മദീനത്ത് എത്ര വർഷം? 10 വർഷം. മിടുക്കനാണ്. ഞങ്ങൾ ക്വിസ് എക്സ്പേർട്ട് ആയില്ലേക്ക. ഞങ്ങളൊരു പിക്ചറാണ് ഇടാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ പിക്ചറിൽ കാണാൻ പോകുന്ന ഒരു കബറായിരിക്കും. ഒരു കബറാണ് ഇത്. ഇത് ഒമാൻ സലാലയിലാണ് ഈ കബർ ഉള്ളത്. കബറ് നീളം കണ്ടോ? ആക്ച്വലി ഇക്ക കാണുന്നുണ്ട് ഇക്കപ്പടം. പിക്ചറുണ്ടോ? ഇത് സലാലയില് കബറിടമാണ്. ഒരു നബിയുടെ കബറിടം എന്നാണ് പറയുന്നത്. ഏത് നബിയുടെ കബറിടം എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇക്ക? സലാലയിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഓപ്ഷൻ ഒന്ന് പറയോ. ആ ഓപ്ഷൻസ് തരാം. അയ്യൂബ് നബി ആണോ, ഇമ്രാൻ നബി ആണോ, സാലിഹ് നബി ആണോ? ഈ നബിമാരിൽ ഏത് നബിയുടെ ഖബറിടം ആണ് ഞങ്ങൾ ഇപ്പൊ കാണിച്ചത്? ഈ പ്രാവശ്യം ഓ ഓപ്ഷൻസ്, ഇമ്രാൻ നബി ആണോ, അയ്യൂബ് നബി ആണോ, സാലിഹ് നബി ആണോ? സാലിഹ് നബി ആണോ? സാലിഹ് നബി. ആൻസർ തെറ്റിപ്പോയി. ഇക്ക വീണ്ടും വിളിക്കണോട്ടോ? ഇക്ക ഞങ്ങൾക്ക് ദുബൈയില് ഉൾക്കൊള്ളണം കേട്ടോ. വൈഫിനോട് ഞങ്ങൾ സലാം പറയണേ. ഓക്കെ. അപ്പൊ അഡ്വാൻസ് ഈദ് മുബാരക്. ഓക്കെ. അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് വൈഫിന്റെ പേര് ഞങ്ങൾ ഓർക്കുന്നില്ല, സോറി. എന്തായാലും വൈഫിന് ഞങ്ങളെ സലാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 3 ആൾക്കാരാണ് 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകിയത്. 3 ആൾക്കാര് 3 ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നിരിക്കുന്നത് ഇന്റലിജന്റ് ഫൈൻഡിംഗ് ആണ്. നമ്മുടെ സ്വദേശി ഷാനാത്ത, അടുത്ത ഫൈസൽ ആൻഡ് മഹമൂദ് ടീം, ഒന്ന് നമ്മുടെ അബ്ദുൽ സമദിക്ക. തുടക്കത്ത് ഒരു ദുവ പറഞ്ഞിരുന്നു, അതായത് ലൈലത്തുൽ ഖദറാവാണ് എനിക്ക് തിരിച്ചറിഞ്ഞാൽ എന്ത് ദുവ ചൊല്ലണേന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നക ഉഫുവൻ വതുഹിബുൽ അഫ്വ ഫഔഫു അന്നി, ഓർക്കപ്പെടാനായിട്ടുള്ള ദുവയാണ്. നമ്മൾ മാക്സിമം ചൊല്ലാൻ നോക്കുക ലൈലത്തുൽ ഖദറാവിന്. പിന്നെ വേറെ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ നോക്കേണ്ടത് 25th, 27th, 29th രാവുകളിൽ നിന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്തായാലും എസ് എം എസ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഒരേ കൂടി റിപ്പീറ്റ് ചെയ്യാം. ജാൻസസ് മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് വാങ്ങാനായിട്ട് ക്വസ്റ്റ്യൻ മുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ ഭാഗം എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്, ഏത് വനിതയെന്നാണ്? ഇത്ര ക്ലൂ തന്നു നബിയുടെ പ്രിയപ്പെട്ട മകളാണ് ഇത് എന്ന്. യെസ്. അപ്പോ ആൻസർ അറിയാവുന്നവർ വേഗം എസ് എം എസ് അയക്കുക. ഹദിയത്ത് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് ആൻസർ എന്നാണ് 8 PM വരെ ടൈം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഈ ടെലികാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടത് തന്നെ നിങ്ങളെ വീണ്ടും കാണണമെങ്കിലോ ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. അത് എപ്പോ വേണമെങ്കിലും കാണാം. നാട്ടിലുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ജോലി
എടുക്കണ കമ്പ്യൂട്ടറിലോ ഒക്കെ നിങ്ങൾക്ക് വെച്ച് കാണാം. യൂട്യൂബ് ലിങ്ക് ആയ NTV UAE പോയാൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ മതി NTV UAE, അതിൽ ഒന്നെങ്കിൽ ഞങ്ങൾ വെബ്സൈറ്റ് ആയ NTV UAE.com ൽ പോവാ, അല്ലെങ്കിൽ യൂട്യൂബിൽ NTV UAE എന്ന യൂസറിൽ പോയി കൂടാതെ നെക്സ്റ്റ് റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ടാവും ചാനലിൽ തന്നെ, അതായത് മോർണിംഗ് 7 to 8 ഉം ഈവനിംഗ് 5 to 6. പിന്നെ മുതൽ ഒരു നല്ല ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ടൈം കിട്ടുന്നതായിരുന്നു. കോളേഴ്സ് അതായത് ആർണോൾഡ് വാണ്ടൂൺ, അതായത് ഡെൻമാർക്കിലെ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു ഇയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ ആയിട്ട് ഫിലിം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇയാൾ ഭയങ്കര ഫേമസും കോൺട്രവേഴ്സിയലും വന്ന ആളായിരുന്നു. കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു, കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു. ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാല്, ഇയാളിങ്ങനെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറെ പ്രശ്നങ്ങളായിരുന്നല്ലോ എല്ലായിടത്തും, എല്ലാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ ഫുൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇയാൾ മൊത്തം അന്വേഷിച്ചു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇത്രയധികം ദേഷ്യവും വിദ്വേഷവും വന്നത്. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചാണ് ഇയാള് ഇസ്ലാം മതം സ്വീകരിച്ചത്. അങ്ങനെ ഇയാള് ഹജ്ജ് ചെയ്തതിന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഹജ്ജ് ചെയ്തതിന് ശേഷം മദീനത്ത് റൗള ഷെരീഫിന് അവിടെ പോയിട്ട് അയാളുടെ മനസ്സ് ആകെ പൊട്ടി. ഞാൻ യഥാർത്ഥ വാക്കുകൾ അയാൾ പറഞ്ഞത് പറയാം. അതായത് മദീന പള്ളിയിൽ റൗള ഷെരീഫിന്റെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞാൻ പ്രപഞ്ചത്തോട് മനമുരുകി ഞാൻ പ്രാർത്ഥിച്ചു. അതായിരുന്നു അയാളുടെ വാചകം. ചിലപ്പോ അയാൾക്ക് വന്ന ഒരു ഇന്നർ റിപ്പന്റൻസ് ആയിരിക്കും. ഇപ്പൊ അയാൾ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ കുറിച്ച്. പേര് മുഹമ്മദ് സയ്യിദുൽ ബഷീർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ചരിത്രമൊക്കെ വെച്ചിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാണ് മാഷാല്ലാ. അപ്പൊ അല്ലാഹുടെ വൺ ഓഫ് ദി ഇംപ്രസ് ആയിട്ട് ഇങ്ങനെ ഇസ്ലാമത് ചെയ്തിരിക്കുന്നത് കുറെ ഫേമസ് പേഴ്സണാലിറ്റീസ്. ഫേമസ് പേഴ്സണാലിറ്റീസ് അല്ല, അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഫേമസ് എസ്പെഷ്യലി ഫേമസ് ആവാൻ കാരണം ഇയാള് ആദ്യം നമ്മളെയൊക്കെ വിഷമിപ്പിച്ചെങ്കിലും പിന്നെ അയാൾ സ്വന്തം റിപ്പന്റ് ചെയ്ത് തിരിച്ചു വന്ന ഒരു, എന്താ ഇതൊക്കെ ഒരു ഒരു കോളാണ്. പാർലമെന്റ് മെമ്പർ ആയിരുന്നു ഈ ആർണോൾഡ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് മാറുന്നുണ്ട്. വി റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പൊ നമ്മളൊരാള് നമ്മള് ഇസ്ലാമിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അതിന് ഒത്തിരി ഗുണം നമുക്ക് കിട്ടുന്നതാണ്. സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വല്ല ഫ്രണ്ട്സോ എല്ലാം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ ഹെൽപ്പ് ചെയ്യാൻ നോക്കട്ടെ. എന്തെങ്കിലും ബുക്സ് ഒക്കെ വാങ്ങിക്കൊടുത്ത് ഡെഫിനറ്റ്ലി ഫ്രീ ബുക്സ് ഒക്കെ കിട്ടാറുണ്ട്. നിങ്ങൾ ആദ്യം അവരെ ടോക്ക് ചെയ്ത് അവരുടെ മനസ്സിൽ ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ സംസാരിച്ച് അവരുടെ ഡൗട്ട്സോ എന്തിനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്ത് നോക്കുക. പിന്നെ അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക. നമ്മള് കാരണം ഒരാള് ജാതി മാറുവാണ് ഡെഫിനറ്റ്ലി അതിന്റെ ഒത്തിരി ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ മറക്കണ്ട, നിങ്ങൾ കാണുന്നത് ഹദീത്ത് റംദാൻ സ്പോൺസർഡ് ബൈ ബോൺ വോയ്സ് ട്രാവൽ ബാഗ് ആണ്. അടിപൊളി ട്രാവൽ ബാഗ് ആണ്. ഞങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥയും ഞങ്ങൾ ഹിസ്റ്ററിയും ഞങ്ങൾ ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുമെന്ന് ഞങ്ങൾക്ക് സംശയം. കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് 2 ദിവസം ബാക്കിയുള്ളൂ. ഞങ്ങൾ അത് ആഫ്രിക്കൻ ആയിരുന്നു, അടിമയായിരുന്നു, അതിന്റെ ഉടമസ്ഥ ആയിരുന്നു. അവർക്ക് വിഷമം വന്നതിനെ കുറിച്ച്, ഐ മീൻ ബിലാൽ റളിയല്ലാഹു നബീനെ വിശ്വസിച്ചപ്പോൾ അവർക്ക് ദേഷ്യം വന്ന ആൾ ഉപദ്രവിച്ചു. അതായത് ചുട്ടുപഴുത്ത കല്ല് മൺകല്ല് അയാളുടെ മേലിൽ ഇട്ടു, മണ്ണ് അവരുടെ അയാളുടെ വായിലും കണ്ണിലും ഇട്ടു, അവര് ചുട്ടു മീൻ സാൻഡിൽ കിടത്തി. അയാൾ ഒത്തിരി ദ്രോഹിച്ചു. എന്നിട്ടും അയാൾ ബിലാൽ, എന്നിട്ട് ഉമ്മയ ബിലാലെടുത്ത് ചോദിച്ചു, നീ നബി മുഹമ്മദ് നബിയുടെ മതത്തെ നീ വിശ്വസിച്ചു ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അതായത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ കൊറേ ദ്രോഹിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞതിന് ശേഷം ബിലാൽ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിരുന്നു. അങ്ങനെ നബി ഇയാള് വാരി പുലർന്നു. ആക്ച്വലി കാരണം ആക്ച്വലി ഇയാൾ ഒരു സ്ലേവ്, ഒരു ആഫ്രിക്കൻ സ്ലേവ്. അങ്ങനെ ആരും ചെയ്യാനും ഇതൊന്നും നോക്കാതെ, കൂടാതെ ഈ ഹാർഡ്ഷിപ്പിൽ കൂടെ ഒക്കെ പോയിട്ട് അയാള് തെല്ലും അയാളുടെ ഡിസിഷനിൽ നിന്ന് അയാൾ പിന്നിലേക്ക് പോയില്ല. അത് കൂടാതെ അയാളൊരു താഴ്ജാതി ആഫ്രിക്കൻ ആയിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇത് കൂടാതെ, ഒരു ഡിഫറൻസ് കൂടാതെയാണ് അയാളെ സ്നേഹിച്ച് അയാളെ വാരി പുണർന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ വാരി പുണർന്ന് കുറെ ഇസ്ലാമിനെ കുറിച്ച് കുറെ പഠിപ്പിച്ചെടുത്തു. നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും കുറെ അറിവുകൾ കൊടുത്തു. അങ്ങനെ ഇയാളെ ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിപ്പിച്ചു. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിട്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. യെസ്, അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിനെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ പള്ളിയിൽ, അതായത് കാബ കീഴടക്കിയ ശേഷം, പിന്നെ നബി ഓരോ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട വ്യക്തിയെ മാറി നബിയുടെ ഗൈഡൻസിന്റെ അടിയിലായിരുന്നു ബിലാൽ
റളിയല്ലാഹു അൻഹു ചെയ്തോണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ബാങ്ക് വിളിക്കാനായിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആളെ അന്വേഷിക്കുന്നു, ആരാദ്യം ബാങ്ക് വിളിക്കുമെന്നുള്ളത്. കുറെ സഹാബിമാര് കാത്തിരിച്ചു, ഇപ്പൊ എന്റെ പേരായിരിക്കും വിളിക്കുക, എന്റെ സന്തോഷം വേറെ ആയിരിക്കും, ഒരു അഭിമാനം ആയിരിക്കുമല്ലോ അത്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ എവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പ്രിയരും ആളായിരുന്നു. ഇത്ര വലിയ അറിവുള്ള സഹാബികളൊക്കെ നിന്നിട്ടും ബിലാലുല്ലാഹുവിനെ. അതിനുശേഷം അങ്ങനെ ആദ്യം ബാങ്ക് വിളിച്ചത് ബിലാലുല്ലാഹുവിനു ആണ്. അതിനുശേഷം കാബ കീഴടക്കിന് ശേഷം, കാബ പണിതതിന് ശേഷം, കാബയുടെ മുകളിൽ നിന്ന് ബാങ്ക് വിളിക്കാനായിട്ട് ആര് ഡിസൈഡ് ചെയ്യുന്ന നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കുകയായിരുന്നു. ബേസിക്കലി എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും കാബ പണിഞ്ഞ് ആഗ്രഹം ഉണ്ടാവും എനിക്ക്. നബി സെലക്ട് ചെയ്യുന്ന അങ്ങനെ നബി വിളിച്ചത് വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. അങ്ങനെ കാബയുടെ മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അത് വീഴാൻ പോയി. അങ്ങനെ വീഴാൻ പോയപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നബി സല്ലല്ലാഹി അലൈഹി വസല്ലത്തിന്റെ ഷോൾഡർ തോളല്ലേ, അതെ തോള് വെച്ച് കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ആ തോളില് ചവിട്ടിയിട്ടാണ് വീഴാതിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുക, അത്ര പേര് കണ്ടിരുന്നപ്പോ നബിയുടെ തോളിൽ നിന്നാണ് ചവിട്ടിയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, വേറൊരാളുടെ വ്യക്തിയുടെ അല്ല, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തോളിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ചവിട്ടിയത്. അപ്പൊ ഉമർ ബിൻ അൽ ഖത്താബിനൊക്കെ ഇത് കണ്ടിട്ട് വല്ലാത്ത ഫീലിംഗ്സ് ആയി. അതായത് നബിയുടെ തോളില്, അതെ, നബിയെ തൊടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നബിയുടെ തോളില് ചവിട്ടി ചെയ്യുന്ന ബാങ്ക് കൊടുത്തത്. യെസ്, അങ്ങനെ അതിനുശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലത്തിന്റെ വഫാത്ത് ആയതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടം തീരെ സഹിക്കാൻ കഴിയാതെ ആ സ്ഥലം വിട്ടു പോയി, തിരിച്ചു പോയിരുന്നു. അങ്ങനെ തിരിച്ച് ഉമർ ബിൻ അൽ ഖത്താബിന്റെ ഭരണകാലത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്നത്. അങ്ങനെ വീണ്ടും ബാങ്ക് കൊടുക്കാനായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു ബിലാൽ റളിയല്ലാഹു അൻഹു. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണക്കട്ടില് മരിക്കാനേ കിടക്കുമ്പോ വൈഫ് ആകെ വിഷമിച്ചിരിക്കുവായിരുന്നു, ആകെ ദുഃഖിച്ച് കരഞ്ഞിരിക്കുവായിരുന്നു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം അവർ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ അള്ളാഹു അക്ബർ എന്താ മുഹമ്മദ് നബിയുടെ പേര് ആ ബാങ്കിൽ വരുന്നുണ്ടല്ലോ അത് പറഞ്ഞപ്പോ ആള് ദുഃഖിതനായി കണ്ണൊക്കെ നിറഞ്ഞു. യെസ്, കാരണം മുഹമ്മദ് നബിയോട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ്, അതുകൊണ്ടാണ് ആള് നാട് വിട്ടു പോയത്. അങ്ങനെ മരണക്കെട്ടില് ഇങ്ങനെ വൈഫ് ആകെ വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്, കാരണം എനിക്ക് എന്റെ നബിയെ വേഗം കാണാൻ പറ്റുമല്ലോ എന്നുള്ള വാചകമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. യെസ്, അപ്പൊ എത്രയ്ക്ക് നബിയെ ഇഷ്ടമായിരുന്നു, എത്ര നല്ലൊരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു. ഞങ്ങൾ പറഞ്ഞിരുന്നു സ്വർഗത്തിൽ കാലച്ച നബി കേട്ടത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആണ് എന്ന്, കാരണം വുദു എടുത്ത ശേഷം സുന്നത്ത് നിസ്കരിക്കാന്ന് രണ്ടരക്കാത്ത്. യെസ്, അപ്പൊ ഞങ്ങൾ ബിലാൽ റളിയല്ലാഹുവിന്റെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ലേറ്റ് ആക്കിയത്, ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്, സോറി. പിന്നെ റംദാനും തീരാറെ, അപ്പൊ ഇന്നത് പറഞ്ഞു തീർക്കാന്ന് കരുതി. സോ ഇന്നത്തെ നമ്മൾ SMS വിന്നറെ പ്രഖ്യാപിച്ചിട്ടില്ല, കൂടാതെ വിന്നേഴ്സും ഉണ്ട്. അഫ്സലാണ് ഞങ്ങളുടെ SMS കോൺടെസ്റ്റിന്റെ വിന്നർ, ലാസ്റ്റ് ഡിജിറ്റ് 389 ആണ്. കൺഗ്രാറ്റുലേഷൻസ് അഫ്സൽ. അപ്പൊ ഒരു അടിപൊളി ഹെൽത്ത് പാക്കേജ് വാങ്ങാൻ നിയം വന്നുകൊള്ളുക, ഫ്രാൻസിസ് മെഡിക്കൽസ് എന്റെ ബദുബൈ നൽകുന്നതാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്വിസിന്റെ വിന്നറെ പ്രഖ്യാപിച്ചിട്ടില്ല, നമ്മുടെ വിന്നർ ഇന്ന് ഒരു സെക്കൻഡ്, ഓക്കെ ഓക്കെ, മൂന്ന് പേരാണ്, ഷഹനാത്ത, ഫൈസൽ ആൻഡ് മഹമ്മൂദ് ആൻഡ് അബ്ദുൽ സമദ്. അല്ലെങ്കിൽ ആരും വിഷമിക്കരുത്, നിങ്ങൾ വീണ്ടും വിളിക്കണം, അറിവ് നേടുക മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. യെസ്, മൂന്ന് പേര് പേരുണ്ട്, മുത്ത് ഒരാള് ചൂസ് ചെയ്യും. നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് അബ്ദുൽ സമദിക്കയാണ്. കൺഗ്രാറ്റുലേഷൻസ് അബ്ദുൽ സമദിക്ക. സമദിക്ക ഉറക്കുമായിരുന്നെങ്കിലും ഇപ്പൊ ഉറക്കം എഴുന്നേറ്റ് കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. നാളത്തെ എപ്പിസോഡ് വീണ്ടും കാണുക, അപ്പോ അറിയും. കൺഗ്രാറ്റുലേഷൻസ്, ബോൺ വോയിജിന്റെ ട്രാവൽ ബാഗ് ആണ് കിട്ടുക. അപ്പൊ വേഗം ബാഗൊക്കെ വാങ്ങി നാട്ടിൽ പോയിക്കൊള്ളുക. കൺഗ്രാറ്റുലേഷൻസ് സമദിക്ക ആൻഡ് ഷഹനാത്ത, വിഷമിക്കല്ലേ കേട്ടോ, വീണ്ടും വിളിക്കാം. ഫൈസൽ ആൻഡ് മഹമ്മൂദ്, അവര് പരമണിക്കൂർ വീട്ടിൽ ഓടിച്ചെത്തും തോന്നുന്നു, വിഷമിക്കരുത്, നിങ്ങൾ വിളിക്കണം. ഇനിയും ഞങ്ങൾ കാത്തിരിക്കും, ഇനിയും 2 ഡേയ്സ് ഞങ്ങൾ നിങ്ങളുടെ കോളിലായിട്ട് കാത്തിരിക്കുന്നതാണ്. സോ ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയി. യെസ്, അപ്പോൾ SMS ക്വസ്റ്റ്യൻ ഒരു കൂടി മുത്ത റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, നബി തന്റെ കരളിന്റെ ഭാഗമായി വിശേഷിപ്പിച്ചത് ഏത് വനിതയാണ്? ഞങ്ങൾ ക്ലൂ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മകളാണെന്നാണ്. അപ്പൊ SMS അയക്കുക 3939 നമ്പറിലേക്ക്. അപ്പൊ എന്നും പതിവ് പോലെ എന്റെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഖുർആൻ ആയത്തിന്റെ ട്രാൻസ്ലേഷൻ ഇത്ര പറയുന്നതായിരിക്കും. സൂറ അൻകബൂത്തിലെ ആയത് നമ്പർ 41 ആണ്. അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ 8 കാലിയെടുത്തുപോലെയാണ്. അത് ഒരു വീടുണ്ടാക്കി, വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് 8 കാലിയുടെ വീട് തന്നെ. അവർ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വസിക്കണം എന്നാണ് ഇതിന്റെ ഫാക്ട്. സോ വിത്ത് ദിസ് ഖുർആൻ കോഡ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. നാളെ സെയിം ടൈം ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.